ഇന്നും നമ്മൾ കേൾക്കുന്ന വാർത്ത കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ ജാതി വിവേചനം നേരിടുന്നു എന്നാണ് സർ. ഇവിടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഗിഫ്റ്റ് നടത്തിയ സർവേ ഫലത്തിലാണ് പറയുന്നത്, ജാതി വിവേചനം കൊണ്ട് പഠനം നിർത്തിയവരുടെ ശതമാനം 4.5% സർ. മറ്റു പല കാരണങ്ങളുണ്ട്, ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പണമില്ലാതെ വിദ്യാഭ്യാസം നിർത്തുന്നവർ 42%, വീട്ടുകാരുടെ പിന്തുണയില്ലാത്ത വിദ്യാഭ്യാസം നിർത്തുന്നവർ 20%, ജോലിക്ക് പോകാൻ 8%. വളരെ കൃത്യമായ കണക്കുകൾ സർ, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ വളരെ വലിയ പ്രോത്സാഹനങ്ങൾ നൽകി ഈ മേഖലയിലെ കുട്ടികളെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, ഐ ഹാവ് എ ഡ്രീം. വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പ്രസംഗത്തിലെ ഡ്രീം എന്തായിരുന്നു? എൻ്റെ സമൂഹത്തിൽപ്പെട്ടവർ, കറുത്ത വർഗ്ഗക്കാർ അമേരിക്കയിലെ എല്ലാ മേഖലകളിലും എത്തിപ്പെടുന്നതാണ് ആ 1.5 മണിക്കൂർ നീണ്ടു നിന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിശാലമായ പ്രസംഗം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി പോലും പറഞ്ഞു, വാട്ട് എ മാർവലസ് സ്പീച്ച്. അപ്പോൾ ആ പ്രസംഗം പോലെ ഇവിടെയും അത് അങ്ങനെ സ്വപ്നം കൊണ്ട ധാരാളം ആളുകളുണ്ട്. നെൽസൺ മണ്ടേലയെപ്പോലെ, ഗാന്ധിയെപ്പോലെ കേരളത്തിലേക്ക് വരുമ്പോൾ അയ്യങ്കാളിയെപ്പോലെ, അവരുടെയൊക്കെ സ്വപ്നം ഈ സമൂഹത്തിൻ്റെ നവോത്ഥാനമായിരുന്നു സർ. അപ്പോൾ അങ്ങനെ നവോത്ഥാനം പ്രതീക്ഷിക്കുന്ന നമ്മൾ കേൾക്കുന്നത് എന്താണ്? ജാതി വിവേചനം കൊണ്ട് കേരളത്തിലും വിദ്യാർത്ഥികൾ പഠനരംഗത്ത് പുറകോട്ട് പോകുന്നു SC ST വിഭാഗങ്ങളിൽ നിന്നാണ്. പിന്നെ സർ, നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, എല്ലായിടത്തും വെട്ടിപ്പും തട്ടിപ്പാണ് സർ. മുമ്പ് ഒരു പരസ്യമുണ്ടായിരുന്നു, ചില പരസ്യങ്ങൾ വല്ലാതെ നമ്മളെ ക്യാച്ച് ചെയ്യും, ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന്. തട്ടിപ്പും വെട്ടിപ്പും എവിടെ ഉണ്ടോ അവിടെ DYFI CPM ഉണ്ട് എന്നതാണ് സ്ഥിതി. ഇപ്പൊ ഈ മേഖലയിലും വെട്ടിപ്പ്, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ പട്ടികജാതി ഫണ്ടിൽ വെട്ടിപ്പ്, കേസെടുത്തിട്ടുണ്ട് മ്യൂസിയം പോലീസ്. ഞാൻ വെറുതെ നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. 73 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പാപപ്പെട്ട പട്ടികജാതിക്കാരന്റെ വീട് പണിക്കുള്ള പണം നിങ്ങൾ വെട്ടിച്ചു. ഇവിടെ ആരാത്, അവിടുത്തെ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതിൻ സാജ് കൃഷ്ണ ഈ കേസിൽ പ്രതിയാണ് സർ. പാർട്ടിക്ക് അവിടുത്തെ ഒരു SC പ്രൊമോട്ടർ കൊടുത്ത പരാതിയുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ കളവ് നടത്തിയെന്ന് സർ. എനിക്ക് സമയമില്ല, കുട്ടിയിരിക്കും. പ്രളയത്തട്ടിപ്പ് അതുപോലെ തന്നെ മറ്റേത് മേഖലയിലും, സ്വർണക്കടത്തായാലും അവിടെ നമുക്കൊരു സംവരണമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സ്ഥിതി സർ. അപ്പൊ ഇത്തരം തട്ടിപ്പുകളൊക്കെ ഈ മേഖലയിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പാവപ്പെട്ട അധസ്ഥിത വിഭാഗത്തിന്റെ സർ, DYFI ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഏതോ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നുള്ള രീതിയിൽ ഇവിടെ അടിസ്ഥാനരഹിതമായ ആരോപണം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചു. അത് സഭാരേഖയിൽ ഉണ്ടാവരുത്. അങ്ങനെ DYFI ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും ഇതുവരെ ഒരു കേസിലും പ്രതിയേർക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈബ്രറിയിലുള്ള ലൈബ്രറിനെതിരെയാണ് ആദ്യം നടപടി സ്വീകരിക്കേണ്ടത്. പറയട്ടെ, 1, 2, മാതൃഭൂമി പത്രത്തിനെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കേണ്ടി വരും. മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയലാണ് ഞാൻ ഇവിടെ ഈ സഭയിൽ ഉയർത്തി കാണിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി വളരെ കൃത്യമായി പറയുന്നുണ്ട്, പ്രതിൻ സാജ് കൃഷ്ണ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ, ആ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതിയാണ്. ഞാൻ എന്റെ വാക്ക് പിൻവലിക്കേണ്ട കാര്യമില്ല സർ. ഇവിടെ അതുപോലെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്, ഞാൻ ചുരുക്കാണ്. പൊതുവിദ്യാലയങ്ങളിൽ ഇടതുപക്ഷ ഭരണം വന്നപ്പോ കുട്ടികളാകെ കൂടിയെന്ന് അവർ പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്, SC ST കുട്ടികൾ ഉൾപ്പെടെ പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പൊ നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം സർ ഇവിടെ പൊളിയുകയാണ്. വ്യാജ പ്രചരണം പൊളിയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിൽ കടക്കുന്നില്ല. മലബാർ മേഖലയിലെ +2 സീറ്റിന്റെ കുറവ് പറഞ്ഞപ്പോ മന്ത്രി ഇവിടെ എല്ലാവരും പറ്റിക്കുന്ന ഒരു പറഞ്ഞു നടത്തി. അത് ശരിയായില്ല. എന്താ പറഞ്ഞത്? 100 കുട്ടികൾ ജയിച്ചാൽ 75 കുട്ടികളെ തുടർ പഠനത്തിന് പോകുന്നുള്ളൂ. പറയാം, 75 കുട്ടികളെ തുടർ പഠനത്തിന് പോകുന്നുള്ളൂ. ആരാ നിങ്ങൾക്ക് ഈ കണക്ക് തന്നത്? അപ്പൊ തുടർ പഠനത്തിന് പോകുന്നവർക്കനുസരിച്ച് ഇവിടെ സീറ്റുണ്ട് എന്നാണ് മന്ത്രി സമർത്ഥിച്ചത്. മലബാറിലെ പാലക്കാട് തൊട്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഈ കണക്ക് നിങ്ങൾക്ക് ആരാ തന്നത്? അങ്ങനെ ഒരു അടിസ്ഥാനമില്ല. അപ്പൊ മന്ത്രി ഇവിടെ അന്ന് അടിയന്തര പ്രമേയത്തിന്, ഡോക്ടർ മുനീർ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് പറഞ്ഞത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഇത്. മിനിസ്റ്റർ മേഷ് സർ, 100 കുട്ടികൾ
നൂറ് കുട്ടികളിൽ 75 കുട്ടികൾ മറ്റ് ഉപരിപഠനത്തിന് പോകുന്നുള്ള കാര്യം എന്ന കാര്യം ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടേ ഇല്ല. അല്ല, അദ്ദേഹം വിശദീകരിച്ചത് ജയിക്കുന്ന കുട്ടികളിൽ 75% ഉപരിപഠനത്തിന് പോകുന്നുള്ളൂ, അങ്ങനെ പോകുന്നവർക്കുള്ള സീറ്റ് ഇവിടെ ഉണ്ട്, അപ്പൊ സീറ്റ് കുറവില്ല എന്ന്. ആ ഒരു വിദ്യ ശരിയല്ല എന്നാണ് എന്റെ വാദം. ജയിക്കുന്ന കുട്ടികൾക്ക് അനുസരിച്ചുള്ള സീറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയണം. മലപ്പുറത്ത് 30,000 കുറവുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് 10,000 കുറവുണ്ട്. എല്ലാ സീറ്റും പരിഗണിച്ചാൽ കാസർഗോഡും വയനാടും കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ സീറ്റുകൾ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ് ഈ ന്യായം. പുതിയ ബാച്ചുകൾ ഉണ്ടാവണം. എന്റെ മണ്ണാർക്കാട് മണ്ഡലത്തിലും സാർ അവിടുത്തെ എല്ലാ സ്കൂളിലും ജയിച്ച കുട്ടികൾക്ക്, മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള കുറവുണ്ട് സാർ. അവിടുത്തെ നെല്ലിപ്പുഴ സ്കൂളിലും അതുപോലെ തന്നെ MES സ്കൂളിലും കല്ലടി സ്കൂളിലും അഗളി സ്കൂളിലും എടത്തനാട്ടുകര ഓറിയന്റൽ സ്കൂളിലും ഒക്കെ ഫുൾ A+ ആണ്, 100% വിജയമാണ്. പക്ഷെ അവർക്ക് കൊടുക്കാൻ +2 നമ്മുടെ കയ്യിൽ സീറ്റില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഈ 20% വർധനവ്, അത് മറ്റൊരു പറ്റിക്കല. 50% അപ്രൂവ്ഡ് സ്ട്രെങ്ത് ആണ്, അതിന്റെ 20% കഴിഞ്ഞെല്ലാം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 60 സീറ്റ് 10 സീറ്റ് അതുകൊണ്ട് കിട്ടുള്ളൂ. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഒരു സീറ്റ് അധികം കിട്ടുന്നില്ല, എന്നിട്ട് പറയാം 20% വർദ്ധിപ്പിച്ചു എന്ന്. അപ്പൊ അതൊന്നുമല്ല ആവശ്യം സാർ, നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള സീറ്റ് ഉണ്ടാകണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.